Pembilai Orumai Munnaril Samaram Avasanippichu, Vedana Varthanavumayi Bandhappetta Prashnangalkku, Thalkalika Pariharamayathodeyanu Samaram Avasanippichathu, Vivarangalumayi, Samir Vanangodu Chirikkayanu, Samir Pembilai Orumaiyum Samaram Avasanippichirikkayanu, Enthokkeyanu Vivarangal. സുരേഷ്, ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഔദ്യോഗിക മട്ടുകൾ മടങ്ങുകയാക്കിയത്. അതുകൊണ്ടാണ് ഇന്ന് അല്പസമയം മുമ്പ് അവസാനിപ്പിക്കുന്നതായി തമ്പിളി ഒരുമയെ പ്രഖ്യാപിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ സംബന്ധിച്ച് ഇവർക്ക് നേതാക്കൾക്ക് വലിയ ഭിന്നത ഉണ്ടായിരുന്നു. പ്രധാനമായും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് തമ്പിളി ഒരുമയിലെ നേതാവായിട്ടുള്ള ലിച്ചി സണ്ണി നൽകിയ ഏതാനും പേരുടെ പേരുകളെല്ലാം തന്നെ ഗോമതി മറ്റൊരു നേതാവായിട്ടുള്ള ഗോമതി നിരസിച്ചു. ഒരു പശ്ചാത്തലത്തിൽ ഇവർ തമ്മിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ, പുതിയതായ ഒരു ട്രേഡ് യൂണിയൻ ഇവർക്ക് ഇടയിൽ നിന്നും രൂപീകൃതമാകുന്നതും 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നിയമിക്കുന്നതും. ഇതിനിടയിൽ ഇത് ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം താനാണ് എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു കൂടിയാലോചനയ്ക്ക് മുമ്പ് തന്നെ ലിസിസാണ് പ്രഖ്യാപിച്ചു. എന്നാൽ അതിനോട് യോജിക്കാൻ ഗോമതി തയ്യാറായില്ല. ഗോമതിയെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റവും തർക്കവും പിന്നീട് ഇവരുടെ ഈ യോഗം ഈ സമരം തന്നെ അവസാനിപ്പിച്ച് തിരിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പി എൽ സിയുടെ യോഗ തീരുമാനം വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടെ ഇത് സംബന്ധിച്ച തീരുമാനം അറിയിക്കുമെന്നുള്ള കാര്യം അവർ മാധ്യമങ്ങളെ അറിയിക്കുന്നത്. പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇതുവരെ നടത്തി വന്നിട്ടുള്ള സമരം അവസാനിപ്പിക്കാനും ഇന്നു മുതൽ തന്നെ തോട്ടങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ തൊഴിലാളികൾ എല്ലാവരും തന്നെ പോകുമെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ അവരെല്ലാവരും തന്നെ തോട്ടങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മൂന്നാർ വീണ്ടും സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമീർ, അതോടൊപ്പം തന്നെ പി എൽ സി യോഗത്തിൽ തീരുമാനമായതിനു ശേഷമാണ് ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് നേരത്തെ അവർ അറിയിച്ചിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ഗോമതിയാണ് ഔദ്യോഗികമായിട്ടുള്ള മാധ്യമങ്ങളെ കണ്ടതും സംസാരിച്ചതും. പ്രധാനമായും ഇതുവരെ നടത്തി വന്നിട്ടുള്ള സമരങ്ങൾക്ക് പൂർണ്ണമായി ഞങ്ങൾ സംതൃപ്തരല്ല. ഞങ്ങൾ 500 രൂപ എന്നുള്ള കാര്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ 500 രൂപ ഒരിക്കലും കഴിയില്ല എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നതിനെ തുടർന്ന് 301 രൂപയിലേക്ക് എത്താൻ സർക്കാരും അതോടൊപ്പം തന്നെ കമ്പനി ഉടമകളും ട്രേഡ് യൂണിയൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നാണ് 301 രൂപ എന്ന രീതിയിലേക്ക് അവരുടെ ദിവസക്കൂലി എത്തിയിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾ പൂർണ്ണ തൃപ്തര അല്ലെങ്കിൽ കൂടി താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിക്കൂ എന്നാണ് അവർ വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളടക്കം 436 രൂപ ലഭിക്കും എന്നുള്ളതാണ് തങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ആ ഒരു കാര്യങ്ങളിൽ കൂടി ഉള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള നടപടി തുടർന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ല എങ്കിൽ തുടർന്നും സമരത്തിലേക്ക് വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി പെമ്പിളി ഒരുമയെ മുന്നോട്ട് വെക്കുന്നു. വ്യക്തമാണ്, പെമ്പിളി ഒരുമയെ മൂന്നാറിൽ നടത്തി വന്ന സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വേതന വർധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. സമീർ വാണങ്ങോടാണ് വിശദാംശങ്ങൾ നൽകിയത്.